പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ചതിന് പിന്നാലെ ഇരാറ്റുപേട്ട വാഗമൺ റോഡ് പലയിടത്തും വീണ്ടും തകർന്നു. മഴയും നിർമ്മാണത്തിൽ അപാകതയുമാണ് റോഡ് തകരാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 7 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വാഗമൺ ഇരാറ്റുപേട്ട റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ നാട്ടുകാരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമാണ് കാര്യങ്ങൾ. മഴ ശക്തമായതോടെ നടക്കൻ ബർക്കാത്ത് മഹൽ ഓഡിറ്റോറിയത്തിന് മുൻഭാഗത്ത് പലയിടത്തും മെറ്റലിളകി കുഴി രൂപപ്പെട്ടു. തീക്കോയി അറുങ്കലപ്പാലത്തിന് സമീപമുള്ള വളവിലും സ്ഥിതി സമാനമാണ്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡ് തകരാൻ കാരണമെന്നാണ് ആരോപണം. ഓട നിർമ്മിക്കാതെയും പിന്നെ കലുങ്കുകൾ, പഴയ ഉള്ള കലുങ്കുകൾ പോലും കണ്ടെടുക്കാതെയുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. PWD ഉദ്യോഗസ്ഥരോടും ഈ വർക്കെടുത്ത കൺസ്ട്രക്ഷൻ കമ്പനിയോടും വളരെ വ്യക്തമായി പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പൊതുസമൂഹം എന്ന നിലയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ തികഞ്ഞ ദാർഢ്യത്തോടുകൂടി ഈ വർക്ക് വളരെ ക്രമക്കേട് നടത്തിക്കൊണ്ടാണ് കൺസ്ട്രക്ഷൻ കമ്പനി മുമ്പോട്ട് പോകുന്നത്. എന്നാൽ നിർമ്മാണത്തിൽ അപാകതയില്ലെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം. 19 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് പുനരുദ്ധാരണം തുടങ്ങിയത്. കിഫ്ബിയിൽ നിന്നും 64 കോടി രൂപ നിർമ്മാണത്തിനായി ആകെ വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ മഴക്കാലം അതിജീവിക്കാൻ ഇരാറ്റുപേട്ട വാഗമൺ റോഡിന് സാധിക്കുമോ എന്ന ആശങ്ക ബാക്കിയാണ്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.